ഹായ് ഗായ്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെറിയൊരു ഫാമിലോട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. കോഴികളുടെ ഇടയ്ക്ക് ഒരു താറാവ് നിൽക്കുന്നതാണ് നമ്മുടെ ഇന്നത്തെ കാഴ്ച കാണാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാമേ. ഇവിടെ കുറച്ച് കുറേ ചെടിയൊക്കെ വെച്ച് ഇത് മുളയ്ക്കാത്തുണ്ടാക്കിയതാണ്. അപ്പുച്ചേട്ടനും അയിതാമ്മയും ഇതാണ് നമ്മുടെ പച്ചപ്പെയിന്റ് അടിച്ച ചെടിച്ചട്ടി കേട്ടോ. ഇത് ഇതെന്തോ എനിക്കറിയില്ല ഈ ചെടിയുടെ പേര്. ആ ചെടിയുടെ പേരൊന്നും പഠിച്ചു വെച്ചിട്ട് ഞാൻ ബ്ലോഗ് എടുക്കാനേ പഠിച്ചിട്ടുള്ളൂ. പിന്നെ നീ കാണിച്ചോണ്ട് ഒരു ബോട്ട് പോലെ ഉണ്ടാക്കി വള്ളത്തിലുണ്ടാക്കി വെച്ചിട്ടുള്ളത് പോലെ അരിച്ച് 10 മണി നട്ടിട്ടുണ്ട്. പിന്നെ ഇത് എനിക്ക് വേറെ കൊട്ടാഞ്ചി പോലെ ഉണ്ട്. ഇവിടെ കുറച്ച് പൂച്ചയുടെ കളിക്കാനൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. നോക്കട്ടെ അങ്ങോട്ട് പോയിരുന്നു. ഇവിടെ ചെല്ലുമ്പോ പൂച്ച ഓടിപ്പോവും. പെന്നെ പേടിച്ച് പോയതാണ് നിക്കുന്ന പൂച്ച. ഇതൊരു പൂച്ച തന്നെയാണ്. നമുക്ക് ഏകത്തി ഒന്ന് ഓടാ പൂച്ച. കോഴികളുടെ പ്രത്യേകത അതെ ഈ പട്ടിയുടെ പേരാണ് ബക്കാടി. ഫാമിന്റെ കാവൽക്കാരനാണ് ഈ പട്ടി കേട്ടോ. ഞാൻ കാര്യം കാണിച്ചടാവേ ഒരു കമ്പിടുമ്പോ തന്നെ ബക്കാടി കമ്പ് കമ്പ് കമ്പ്. അയ്യോ ഒരു കമ്പ് ഇട്ടപ്പോ ഞാൻ ഇടും കമ്പ്. ചേച്ചി ഇതെന്തുവാ ഊട്ടയൊക്കെ ഉണ്ടല്ലോ ഇതിനകത്ത്. ഇതാ ആത്തക്കയാ. ആണോ ചേച്ചി തിന്നാൻ പറ്റുമോ? പ്രത്യേകതയുള്ള കോഴി ഫാമിലെത്തി. ഇപ്പൊ പ്രത്യേകത നമ്മൾ ദേവി ചേച്ചി പറയും. ഇവിടെ ഒരു താറാവുണ്ട്. അതിനൊരു പ്രത്യേകതയുണ്ട്. കോഴിയുടെ മുട്ടയുടെ കൂട്ടത്തിൽ ആ താറാവിന്റെ മുട്ടയും വിരിഞ്ഞത്. അതുകൊണ്ടാ ആ താറാവ് എഴുതുന്ന താറാവും കോഴിയാണ്. കോഴിയാന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആ താറാവിനെ നമുക്ക് കാണാം. വാ നമ്മളിപ്പോ നിൽക്കുന്നത് കോഴിക്കൂടിനകത്താണ്. ഇവിടെ ഭയങ്കര വാടകയൊക്കെയാണ്. റിസ്ക് എടുത്ത് കയറിയ കാരണം ഇവിടെ ഒരു കാര്യമുണ്ട്. എന്താ നമുക്കൊന്ന് കാണാം പാപ്പ. ഇത്രയും കോഴികളുടെ ഇടയ്ക്ക് ആ ഒരു താറാവ്. ഈ താറാവ് ചിലപ്പോ ഇത് ചെറിയ കോരികളാണ്. വലിഞ്ഞ് ചെറുതായിട്ട് വലുതായിട്ടുണ്ട്. ഇനി മുഴുവനും വലുതാവുമ്പോ ഇനി അങ്ങോട്ട് വലിയ കോരികളുടെ അടുത്തോട്ട് വിടും. നോക്കേ ഇവിടെ കുളം ഒന്ന് പോയി നോക്കാം. ഇതായിരിക്കും അത് കുളിക്കുന്ന കുളം. കല്ലൊക്കെ ഇട്ടിട്ടുണ്ട് കേറാൻ. No, no, no.
നമ്മള് കേറി ഇപ്പൊ ഇതാ കോരികളെല്ലാം പുറത്ത് കേറി കോരി മൊത്തം പുറത്തിറങ്ങി പിടിച്ച് കിട്ടണം. നോക്കി ഇനി കേറ്റാന്ന്, നോക്കി ഇനി കേറ്റാൻ പാ. തുറന്നിട്ടായിരുന്നു ജസ്റ്റ്, അപ്പൊ ആ കോഴികളെല്ലാം പുറത്തിറങ്ങി പോയതാ. നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് കയറ്റി നിക്കുന്നു കേട്ടോ. എട്ട് നിന്നാൻ തോന്നുന്നു വേറൊരു മുട്ടായി എടുത്തിട്ട് വരട്ടെ. എന്താ കഴിക്കുന്ന മുട്ടായി കഴിച്ച ഫാമിന്റെ പുറത്തൊന്ന് ഇറങ്ങാതെ ചെറിയൊരു ഗാർഡനിലോട്ട് പോവാ. ഈ ചെടികളൊക്കെ മരുഭൂമി കാണുന്ന ചെടികളാണ്. ഇതും ഇതും എന്താണ് ഇവിടെ ഇഷ്ടപ്പെട്ട ചെടികൾ കാണിച്ച ഇവിടെ കാണാം. ഏറ്റവും ഇഷ്ടപ്പെടാത്ത ചെടിയാണ് കാണിച്ചത്. ഇതാണ് എന്താന്ന് വെച്ചാൽ അതിന്റെ ചെടിയൊന്നുമില്ല, അതുകൊണ്ടാ എനിക്ക് ഈ ചെടി ഇഷ്ടമല്ലാത്ത. ഇതാണ്ട് കണ്ടോ ഇവിടെ മുള്ളിയിലൊക്കെ ഇവിടെ കണ്ടോ ഈ രണ്ട് ചെടി കണ്ടോ വള്ളി പോലെ തൂവലുണ്ട്. എത്തുന്നില്ല എനിക്ക്. ആ കിട്ടി കാക്കയാ തൂവൽ. ഇത് കാക്കയാ തൂവലാ. പണ്ടമ്മ ചോദിക്കുമായിരുന്നു ഈ തൂവല് പ്രോജക്റ്റിന്. നമ്മൾ നേരത്തെ കണ്ട പ്രതിമകളുടെ പെയിന്റൊക്കെ അടിച്ചു കഴിഞ്ഞു നമുക്കൊന്ന് ചെറിയ ടച്ചിങ് കൊടുത്താലേ ചോദിക്കുന്ന ഇതൊന്ന് കൊടുക്കാൻ. ചെറിയതായിട്ടൊന്ന് ഡാർക്ക് ആയിട്ട് ലൈക്കും ഷെയറിങ്ങും ചെയ്യാൻ മറക്കല്ലേ, കമന്റ് ചെയ്യാൻ മറക്കല്ലേ.